നമസ്കാരം മതപരിവർത്തന സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ലാവണ്യ എന്ന പെൺകുട്ടിയുടെ മരണം സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന നിയമ യുദ്ധത്തിൽ വിജയം വരിച്ചതോടെ തമിഴ്നാട്ടിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയ്ക്ക് താര പരിവേഷമാണ് ലഭിച്ചിരിക്കുന്നത് ഇടത് ലിബറൽ ഡി എം കെ സംയുക്തമായി സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രചാരണങ്ങളെ അതിജീവിച്ചാണ് അണ്ണാമല ഈ കേസിൽ വിജയം നേടിയത് ഇതോടെ അണ്ണാമല കൂടുതൽ യുവാക്കൾക്ക് ആവേശമായി മാറിയിരിക്കുകയാണ് ഈയിടെ നാമക്കൽ ജില്ലയിലെ പാളയം ജല്ലിക്കെട്ട് കാണാനായി വേദിയിലെത്തിയ അണ്ണാമലയ്ക്ക് ലഭിച്ച ഊഷ്മണമായ സ്വീകരണം ഇതിന്റെ ഉദാഹരണമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു അതേസമയം ബി ജെ പി ഒരിക്കലും തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പ്രസംഗത്തിന് നേരെ വിമർശന ശരങ്ങൾ തൊടുത്ത് തമിഴ്നാട്ടിലെ ബി ജെ പി അധ്യക്ഷൻ അണ്ണാമല ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാമെന്നായിരുന്നു അണ്ണാമലയുടെ ഇതിനുള്ള രൂക്ഷമായ ചുട്ട മറുപടി കോൺഗ്രസ് തമിഴ്നാട്ടിൽ കുറച്ചുകാലം ഭരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ താങ്കളുടെ അപ്പൂപ്പനാണ് ഹിന്ദി നിർബന്ധമായി അടിച്ചേൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വീണ്ടും താങ്കളുടെ അച്ഛൻ ഹിന്ദി തമിഴ്നാട്ടിൽ അടിച്ചേൽപ്പിച്ചു കോൺഗ്രസ് കാമരാജ് അയ്യയെ അപമാനിച്ചു താങ്കളുടെ അമ്മൂമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കച്ചദ്വീപ് വിദേശ രാജ്യത്തിന് വിട്ടുകൊടുത്തത് അതായത് ഇന്നത്തെ ശ്രീലങ്ക കോൺഗ്രസിന്റെ തമിഴ്നാട്ടിലെ ചരിത്രം എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു അണ്ണാമലയുടെ രാഹുൽ ഗാന്ധിക്ക് നൽകിയ ഇത്തരത്തിലുള്ള മറുപടി ശ്രീലങ്കയിലെ ശ്രീലങ്കൻ തമിഴർക്ക് സംഭവിച്ചതിനെല്ലാം ഉത്തരവാദി താങ്കളുടെ പാർട്ടിയാണ് രണ്ടായിരത്തി ഒൻപത് ഓർമ്മയുണ്ട് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇപ്പോൾ അവർക്ക് വേണ്ടി അൻപതിനായിരം വീടുകൾ നിർമ്മിച്ചു നൽകി ജല്ലിക്കെട്ടൊരു പ്രാകൃത കായിക വിനോദമാണെന്ന് വിളിച്ച് താങ്കളുടെ പാർട്ടി നിരോധിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കോടതിയിൽ യുദ്ധം ചെയ്ത് ജല്ലിക്കട്ട് തമിഴ് മക്കൾക്ക് തിരിച്ചു നൽകി ഇത്തരത്തിൽ അണ്ണാമലെ വളരെ വലിയ പ്രസ്താവനകളാണ് ഈ വിഷയത്തിൽ നടത്തിയത് താങ്കളിപ്പോൾ ഡി എം കെയുടെ ഓക്സിജൻ ശ്വസിച്ച് ഐസുയിൽ കിടക്കുകയാണ് പുതുച്ചേരിയിൽ ഞങ്ങളിപ്പോൾ അധികാരത്തിൽ വന്നു നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് സ്വീകരിച്ച ജനങ്ങൾക്ക് നന്ദി അതൊരു നാഴിക കല്ലായിരുന്നു ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം തമിഴ്നാടാണ് തമിഴ് മക്കൾ ബി ജെ പിയോടും പ്രധാനമന്ത്രി മോദിയോടുമൊപ്പമാണ് ചരിത്രം മറക്കരുത് സാർ അത് ആവർത്തിക്കുന്നതിന്റെ പേരിൽ താങ്കൾ അധിക്ഷേപിക്കപ്പെടും അമേഠിയിൽ താങ്കൾക്ക് സംഭവിച്ചതുപോലെ തൽക്കാലത്തേക്ക് ബൈ താങ്കൾ അടുത്ത കൃത്രിമ പ്രശ്നത്തിലേക്ക് ഓടിയെത്തും വരെ എന്ന് പറഞ്ഞാണ് അണ്ണാമല തന്റെ വിമർശനം അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം തമിഴ്നാട്ടിൽ ബി ജെ പി ഒറ്റയ്ക്ക് ശക്തി തെളിയിക്കുമെന്ന പ്രഖ്യാപനവുമായി അണ്ണാമല നേരത്തെ രംഗത്തു വന്നിരുന്നു ഫെബ്രുവരി പത്തൊൻപതിന് നടക്കാനിരിക്കുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ നഗരമേഖലകളിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് അണ്ണാമല അറിയിച്ചത് ബി ജെ പിയുടെ റോയപ്പേട്ടിലെ സംസ്ഥാന ആസ്ഥാനത്താണ് എൻ നേതാക്കളുടെ യോഗം നടന്നത് പ്രധാന ദേശീയ സഖ്യകക്ഷിയായ അണ്ണാ ഡി എം കെയുമായി ധാരണ നിലനിൽക്കെ നഗരമേഖലയിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ച് കരുത്തുകാണിക്കുമെന്ന് മുൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന അണ്ണാമല വ്യക്തമാക്കിയത് ആകെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് സീറ്റുകളിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിലാകെയുള്ളത് ഇരുപത്തിയൊന്ന് കോർപ്പറേഷൻ നൂറ്റിമുപ്പത്തി എട്ട് മുനിസിപ്പാലിറ്റി നാനൂറ്റി തൊണ്ണൂറ് ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിലാണ് സീറ്റുകൾ ഇതിലെ നഗരമേഖലകളിലെ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റികളുമാണ് ബി ജെ പി പോരാട്ടത്തിനിറങ്ങുന്നത് തമിഴ്നാട് ഭരിക്കുന്ന ഡി എം കെക്കെതിരെ ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ ഒറ്റയ്ക്ക് പിടിക്കുക എന്ന തന്ത്രമാണ് പയറ്റുകയെന്നാണ് എൻ ഡി എ തീരുമാനമെന്ന് സംഘടനാ നേതാക്കൾ വിശദീകരിച്ചു എന്തായാലും തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് കരുത്ത് വർധിക്കുകയാണ് എന്ന പുതിയ താരോദയം ജനങ്ങൾക്കിടയിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്ത്